കഴിഞ്ഞ ദിവസം ശ്രീനാഥ് ഭാസിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ അടിയിലൊരു കമൻറ്റ് വന്നത്രേ. ആ കമൻറ്റ് കട്ട് ചെയ്ത് അയച്ചു തന്നത് ഇങ്ങനെയാണ്. അലക്സ് ജേക്കബ് എന്ന് പറയുന്ന ഒരാളാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. വളരെ വ്യക്തിപരമായ ഏറ്റവും സ്നേഹപൂർവമായ അന്വേഷണങ്ങളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ആ വിഷമത്തെക്കുറിച്ച്, അതിൻ്റെ ഒരു സത്യാവസ്ഥ അദ്ദേഹത്തോട് പറയണം എന്ന് ഇവർ നിർബന്ധിക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പറയേണ്ടി വരുന്നു. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഈ ശ്രീനാഥ് ഭാസി എന്ന് പറയുന്ന പുതിയ നടൻ അഭിമുഖത്തിലൊക്കെ പറയുന്ന പച്ച ചുരുളിത്തെറികൾ, അത് കേട്ടപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ അദ്ദേഹത്തെക്കുറിച്ചാണ് ചിലതൊക്കെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ബന്ധുവോ സുഹൃത്തോ സഹപ്രവർത്തകനോ ആരാണെന്നറിയില്ല. ഏതായാലും അതിൻ്റെ അടിയിൽ വന്ന ഒരു വ്യത്യസ്തമായ കമൻ്റ് എഴുതിയിരിക്കുന്നത് അലക്സ് ജേക്കബ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ജംഗ്ഷൻ ഹാക്ക് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. ജംഗ്ഷൻ ഹാക്ക്, വി ആർ ഡാം ഷുവർ ദാറ്റ് യു ഡോണ്ട് ഹാവ് എനി ക്വാളിഫിക്കേഷൻ. ഇറ്റ്സ് അഷെയിം ടു സീ ദാറ്റ് സമ്മൺ ഈസ് കോളിംഗ് യു ഡോക്ടർ. ഇഫ് യു ഹാവ് ഡോക്ടറേറ്റ്, ഷെയർ ഇറ്റ് വിത്ത് വാലിഡ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് അതർ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്സ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. അദ്ദേഹം ജംഗ്ഷൻ ഹാക്കിനോടാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജംഗ്ഷൻ ഹാക്കിനോടാണ് അദ്ദേഹം ഇത് ചോദിച്ചിരിക്കുന്നതിൽ വളരെ വാസ്തവമായൊരു കാര്യമാണത്. കാരണം ജംഗ്ഷൻ ഹാക്ക് എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യൂട്യൂബ് ചാനലിന് ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ആ യൂട്യൂബ് ചാനലിന് ഡോക്ടറേറ്റോ ഗ്രാജുവേഷനോ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളോ ഒന്നും ഇല്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ജംഗ്ഷൻ ഹാക്കിനോട് ഇത്തരം ക്വാളിഫിക്കേഷനൊക്കെ അദ്ദേഹം ചോദിച്ചാൽ അദ്ദേഹത്തിന് ജംഗ്ഷൻ ഹാക്ക് ഒരു ഡോക്ടറാണെന്ന് തോന്നിയെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ എന്തോ പ്രശ്നമാണ്. അത് സാങ്കേതികമാണോ മറ്റേതെങ്കിലും ജൈവികമാണോ അല്ലെങ്കിൽ രാസാധിഷ്ഠിതമാണോ ഇതൊന്നും എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം ജംഗ്ഷൻ ഹാക്കിനോടാണിത് ചോദിച്ചതെങ്കിൽ, ഇനി എന്നോടാണിത് ചോദിച്ചതെങ്കിൽ, വി ആർ ഡാം ഷുവർ ദാറ്റ് യു ഡോണ്ട് ഹാവ് എനി ക്വാളിഫിക്കേഷൻ. യാതൊരുവിധമായ യോഗ്യതകളും ഇല്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് എന്നാണ് പറയുന്നത്. ഞങ്ങൾ ആരാണ് എന്നുള്ളത് എനിക്കറിയില്ല. ഇത് ഒറിജിനലാണോ വ്യാജനാണോ എന്നും അറിയില്ല. ഒരാളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്നുദ്ദേശിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലായില്ല. പിന്നെ യാതൊരുവിധമായ യോഗ്യതയും എനിക്കില്ല എന്നാണ് പറയുന്നത്. ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും യോഗ്യത തെളിയിക്കാൻ ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളിലേക്കൊന്നും ഞാൻ എത്തിയതുമില്ല. അദ്ദേഹത്തിനോട് എന്തെങ്കിലും തൊഴിൽപരമായോ അല്ലാതെയോ എന്തെങ്കിലും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ എന്നെ കാണണമെന്ന് ഞാൻ അദ്ദേഹത്തോടും ആരോടും ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇറ്റ്സ് അഷെയിം ടു സീ ദാറ്റ് സമ്മൺ ഈസ് കോളിംഗ് യു ഡോക്ടർ. ആരൊക്കെയോ നിങ്ങളെ ഡോക്ടറെന്ന് വിളിക്കുന്നത് കേട്ടിട്ട് അദ്ദേഹത്തിന് ലജ്ഞ തോന്നുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ലജ്ഞ തോന്നേണ്ട യാതൊരു കാര്യവുമില്ല. സാധാരണ ലജ്ഞ തോന്നേണ്ടത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ലജ്ഞ തോന്നുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് തോന്നണം, ഇല്ലെങ്കിൽ ഭാര്യയ്ക്ക് തോന്നണം, ഇല്ലെങ്കിൽ ഭാര്യയുടെ ആങ്ങള അളിയന് തോന്നണം, ഇല്ലെങ്കിൽ സഹോദരിമാർക്ക് തോന്നണം, സഹോദരിമാരുടെ ഭർത്താവിന് സഹോദരന് അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് തോന്നേണ്ടത്. ഇത് ഇദ്ദേഹത്തിന് തോന്നേണ്ട കാര്യം എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാനെന്തെങ്കിലും വിവാഹലോചനയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെയോ അദ്ദേഹം എന്നെയോ ഒന്നും സമീപിച്ചിട്ടുമില്ല. പക്ഷേ അദ്ദേഹത്തിന് വല്ലാതെ ലജ്ഞ തോന്നുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. ഇഫ് യു ഹാവ് ഡോക്ടറേറ്റ്, നിങ്ങൾക്ക് ഡോക്ടറേറ്റ് ഉണ്ടെങ്കിൽ ഷെയർ ഇറ്റ് വിത്ത് വാലിഡ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് അതർ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്. അതിൻ്റെ യഥാർത്ഥ രേഖകളും ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ജർമ്മനിയിലെ റാൻവാക്സി കമ്പനിയുടെ സെയിൽസ് മാനേജറാണ് എന്നാണ് പറയുന്നത്. സാധാരണ ഞങ്ങളുടെ നാട്ടുപുറത്തൊക്കെ ചില പ്രത്യേക സമയം കഴിഞ്ഞ് കമൻ്റ് എഴുതുകയോ പോസ്റ്റ് ഇടുകയോ ചെയ്യുന്നവരുടെ കമൻറ്റുകളെ അങ്ങ് അവഗണിക്കണമെന്ന് പറയാറുണ്ട്. കാരണം ഇവിടങ്ങളിൽ ഈ ഞങ്ങളുടെ നാട്ടുപുറത്തൊക്കെ ഇപ്പോൾ ഒത്തിരി ബാർ തുടങ്ങിയതിന് ശേഷം സന്ധ്യയായി കഴിഞ്ഞാൽ പിന്നെ എഴുതുന്നതൊന്നും നമുക്ക് വിശ്വസിക്കാനൊക്കത്തില്ല. ജർമ്മനിയിലെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഞാൻ ഇപ്പോൾ ഹൗസ് സർജൻസി കഴിഞ്ഞിട്ടില്ല, ഹൗസ് സർജൻസിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവസാന വർഷം എം ബി ബി എസിൻ്റെ രണ്ട് മൂന്ന് പേപ്പർ കൂടെ കിട്ടാനുണ്ട്. ഇതെല്ലാം കിട്ടിയ ശേഷം റാൻബാക്സി കമ്പനിയിൽ ഒരു ജോലിക്ക് വേണ്ടി അങ്ങയുടെ സെയിൽസ് മാനേജറായിട്ടുള്ള ആ സ്ഥാപനത്തിൽ സെയിൽസ് ടീമിലൊരംഗമായി അപേക്ഷിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ഞാൻ എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും രേഖകളും ഫോട്ടോസ്റ്റാറ്റും എൻ്റെ പടം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയ ചിത്രവും സഹിതം അങ്ങയെ സമീപിക്കാമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുവരെ ശാന്തനാവുക, സമാധാനപ്രിയനാവുക. വെറുതെ ആവശ്യമില്ലാതെ ഒച്ചയും ബഹളവും ഉണ്ടാക്കി നമ്മുടെ ഒരു സമാധാന ജീവിതത്തിന് ഭംഗം വരുത്തേണ്ട. സ്വസ്ഥമായിരിക്കട്ടെ. അങ്ങയ്ക്കെല്ലാ ആശംസകളും.